ഏതൊക്കെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടോ, ആണായാലും പെണ്ണായാലും. ഞാൻ ആ സമയത്ത് അന്വേഷിച്ചതാണ്. അന്വേഷിച്ചപ്പം എനിക്ക് കിട്ടിയത് ആൺകുട്ടികളെ പോലും ദുരുപയോഗം ചെയ്യാൻ മടിക്കാത്തൊരു വ്യക്തിയാണ്. നമ്മൾ ഇന്ന് വരെ കാണുന്നതിനേക്കാൾ അപ്പുറം അത്രമാത്രം ഒരു നികൃഷ്ടനാണ് അയാൾ. അയാളൊന്നും പറയാനുള്ള വാക്കുകൾ വന്നാന്ന് പോലും എനിക്ക് മനസ്സിലായി. അത്ര നീചനാണ്. മലപ്പുറം എടവണ്ണയിലെ 17-കാരിയുടെ മരണത്തിൽ കരാട്ടെ മാസ്റ്റർക്കെതിരെ പെൺകുട്ടി അധ്യാപകനയച്ച ശബ്ദ സന്ദേശം പുറത്തായി. കരാട്ടെ മാസ്റ്റർ സിദ്ദീഖ് അലിയിൽ നിന്നും ദുരനുഭവമുണ്ടായതിൽ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് അധ്യാപകന് വാട്സാപ്പ് സന്ദേശം അയച്ചത്. സിദ്ദീഖ് അലി ആൺകുട്ടികളെയും പീഡിപ്പിച്ചുവെന്ന് വീട്ടമ്മ വെളിപ്പെടുത്തി. അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധമായിരുന്നില്ല അവിടെയെന്നും വീട്ടമ്മ പറയുന്നു. ഒരു അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള യാതൊരു ബന്ധമായിരുന്നില്ല അവിടെ. അവിടെ കുറച്ച് സീനിയർ സ്റ്റുഡൻസ് ഉണ്ട്, 18-19 വയസ്സൊക്കെ. അവിടെ ഉള്ള കുട്ടികൾ മിസ്സുമാർ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഇയാള് ആ അവരെന്ന് പറഞ്ഞാൽ ഇയാളുടെ എന്താ പറയുക, പ്രൊഡക്റ്റുകളാണ്. ഇയാൾ എന്താണോ അതിൻ്റെ ഒരു പതിപ്പുകൾ തന്നെയാണ്. ഈ മിസ്സുമാരെന്താണെന്ന് ജനങ്ങൾക്ക് ശരിക്കും ക്ലിയർ ആയിട്ടുണ്ടാവില്ല. ഈ മിസ്സുമാർ ഇയാളുടെ എല്ലാ ചെയ്തികൾക്കും, അതായത് അവിടെ നിന്ന് നിങ്ങളോട് എങ്ങനെ എനിക്ക് പറയാറില്ല. അപ്പോൾ നല്ല വെൽ ഡ്രസ്സിൽ അല്ലെങ്കിൽ വരുന്ന കുട്ടികൾ, അവിടെ ഡ്രസ്സിങ് റൂമും കാര്യങ്ങളും ഉണ്ട്. ആ ഡ്രസ്സിങ് റൂമിലോ ആണെങ്കിലും ഇനി അവിടെ നിന്ന് മാറുകയാണെങ്കിലും ഇയാളെ മുന്നിൽ അവർക്കൊരു ഒളിയോ മറയോ ഒന്നുമില്ല. ഞാൻ എപ്പോഴും പറയണത് അയാൾ വെറും കരാട്ടേൻ്റെ ഒരു മാഷായിട്ട് നമ്മളയാളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട. കാരണം അയാൾക്ക് ഹിപ്നോട്ടിസം, ഞാൻ മനസ്സിലാക്കുന്ന ഹിപ്നോട്ടിസം പോലെ എന്തോ സൈക്കോളജിക്കൽ ആയിട്ടുള്ള അയാൾ പഠിക്കുക കാര്യങ്ങളോ എന്തോ ഉണ്ടായിട്ടില്ല. അയാൾ ഏതൊക്കെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടോ, ആണായാലും പെണ്ണായാലും. ഞാൻ ആ സമയത്ത് അന്വേഷിച്ചതാണ്. അന്വേഷിച്ചപ്പം എനിക്ക് കിട്ടിയത് ആൺകുട്ടികളെ പോലും ദുരുപയോഗം ചെയ്യാൻ മടിക്കാത്തൊരു വ്യക്തിയാണ്. നമ്മൾ ഇന്ന് വരെ കാണുന്നതിനേക്കാൾ അപ്പുറം അത്രമാത്രം ഒരു നികൃഷ്ടനാണ് അയാൾ. അയാളൊന്നും പറയാനുള്ള വാക്കുകൾ വന്നാന്ന് പോലും എനിക്ക് മനസ്സിലായി. അത്ര നീചനാണ് അയാളുടെ. ഇപ്പം ഞാൻ ഇപ്പോഴും പറയണം, ഈ സ്ഥാപനത്തിൽ ഇപ്പോഴും ഇപ്പം സ്റ്റോപ്പ് ആയിട്ടുണ്ടാവുള്ളല്ലോ ദിവസങ്ങളായിട്ട്. അതിലുള്ള ഓരോ കുട്ടികളെയും ജസ്റ്റ് കൗൺസിലിംഗ് ചെയ്താൽ, എല്ലാത്തത് വെറുതെ ചോദിച്ചാൽ വിവരം പുറത്തു വരില്ല. കാരണം ആ കുട്ടികൾക്ക് അവർ തെറ്റ് ചെയ്തതായിട്ട് അവർ വിശ്വസിക്കുന്നുണ്ടാവില്ല. വ്യക്തമായ കൗൺസിലിംഗ് ചെയ്താൽ ആ കുട്ടികളായിട്ട് പറയും. പുറത്ത് നമ്മൾ ശരിക്കും കൂടുതൽ അന്വേഷിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നും അതിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സിദ്ദീഖ് അലിയിൽ നിന്ന് കുട്ടി ലൈംഗിക അതിക്രമം നേരിട്ടതിൻ്റെ കൂടുതൽ തെളിവുകൾ പുറത്തു വരികയാണ്. ലൈംഗിക അതിക്രമം ഉണ്ടായതിനു പിന്നാലെ കുട്ടി അധ്യാപകൻ്റെ സഹായം തേടുന്ന ശബ്ദ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട്. വിവരം നേരത്തെ അറിയാമായിരുന്നുവെങ്കിലും കുട്ടിയുടെ മാനസികാവസ്ഥ പരിഗണിച്ചാണ് അന്ന് പോലീസിൽ അറിയിക്കാതിരുന്നതെന്നും അധ്യാപകൻ പറയുന്നു. വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. വാഴക്കാട് പോലീസിൽ നിന്ന് കമ്മീഷൻ റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. കൂടുതൽ ലൈംഗിക അതിക്രമ പരാതികൾ ഉയർന്നതോടെ കരാട്ടെ പരിശീലനത്തിന് എത്തിയ കൂടുതൽ കുട്ടികളുടെ മൊഴിയെടുക്കാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, മല്ലുവൺ.